വാങ്ങാൻ പരിഗണിക്കാവുന്ന മോഡലാണ് ക്യാനൺ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന EOS M200. കമ്പനിയുടെ ഏറ്റവും വില കുറഞ്ഞ മിററലെസ് ക്യാമറയാണ് ഇത്. തുടക്കക്കാർ ആസ്വദിച്ച് ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ മോഡലായ EOS M100 പുതുക്കിയ പതിപ്പാണ് M200. പുതിയ ഡിജിറ്റ് 8 പ്രോസസ്സറാണ് M200 താരം. അടിതിക്ഷനോട് കൂടിയ ഡ്യൂവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ആണ് പ്രധാന ഫീച്ചറുകളിൽ ഒന്ന്. പഴയ മോഡലിനേക്കാൾ മെച്ചപ്പെട്ട ബാറ്ററി ലൈഫും ഇതിനുണ്ട്. സെൻസറിന്റെ കുറച്ച് ഭാഗം മാത്രം ഉപയോഗിച്ച് 4K വീഡിയോയും റെക്കോർഡ് ചെയ്യാം. മറ്റെല്ലാ കാര്യങ്ങളിലും തനി EOS 100 നേർപകർപ്പ് തന്നെയാണ് പുതിയ മോഡൽ. ഡിസൈനിൽ കാര്യമായ മാറ്റമൊന്നും കമ്പനി വരുത്തിയിട്ടില്ല. EOS 200 20 MP APS സി സെൻസർ മുൻ മോഡലിൽ കണ്ടത് തന്നെയാണ്. സെൽഫി പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഇതിൻ്റെ ഉയർത്തി വയ്ക്കാവുന്ന ടച്ച് സ്ക്രീൻ. ഉപയോഗിക്കൽ എളുപ്പത്തിലായിരിക്കണമെന്ന കാര്യത്തിലും ക്യാനൺ ശ്രദ്ധിച്ചിട്ടുണ്ട്. EOS M100 കണ്ട അതേ 24.1 MP സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ ക്യാമറയും ഉപയോഗിക്കാൻ സാധ്യതയുള്ള തുടക്കക്കാർക്ക് മികച്ച ഫോട്ടോകൾ കിട്ടാൻ ഇത് മതിയാകും. ക്യാനന്റെ വിസ്തൃതമായ കളറും വിശദാംശങ്ങളും ഈ സെൻസറിന് പകർത്താനാകും. നോയിസ് ലെവൽ എതിരാളികളെക്കാൾ അല്പം കൂടുതലാണെന്ന പ്രശ്നം മനസ്സിൽ വയ്ക്കുകയും വേണം. എന്തായാലും മികച്ച JPEG ചിത്രങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊള്ളാവുന്ന ക്യാമറയാണിത്. അല്പം കൂടി ഭേദപ്പെട്ട മോഡലായ EOS M6 Mark II കണ്ട അതേ ഓട്ടോ ഫോക്കസ് ആണ് ഈ ക്യാമറയ്ക്കെന്നത് ക്യാനൺ ആരാധകരെ ഉത്സാഹത്തിലാഴ്ത്തിയേക്കും. ചിത്രത്തിലുള്ള ആളുടെ കണ്ണ് കൃത്യമായി ഫോക്കസിൽ നിലനിർത്തുക എന്നത് സ്വന്തം നിലയിൽ ചെയ്യാനുള്ള കഴിവാണ് ഈ മോഡലിനെ വേർതിരിച്ചു നിർത്തുന്നത്. സോണിയുടെ ക്യാമറകളിൽ കുറച്ചു കാലമായുള്ള ഈ ഫീച്ചറിന് ക്യാനനും ഇനി കൂടുതൽ ശ്രദ്ധ നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 3-inch വലിപ്പമുള്ള LCD സ്ക്രീൻ മുകളിലേക്ക് ഉയർത്തി വയ്ക്കാനാവും. ഇത് സെൽഫി പ്രേമികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. വെക്കേഷനുകൾക്കും കുടുംബ ടൂറുകൾക്കും ഇത് അനുയോജ്യമായിരിക്കുമെന്ന് കരുതുന്നു. ഇതിലൂടെ ഇപ്പോൾ സെൽഫ് പോർട്രേറ്റ് മോഡ് ഉപയോഗിക്കുകയും ചെയ്യാം. സ്ക്രീൻ ഉയർത്തി വെച്ച ശേഷവും ഫ്ലാഷ് ഉപയോഗിക്കാം. പ്രൊഫഷണലുകൾക്കും മറ്റും വിരൽത്തുമ്പത്ത് ബട്ടണുകൾ ഉള്ളതാണ് ഇഷ്ടമെങ്കിൽ EOS M200 ബോഡിയിൽ അത്രമാത്രം ബട്ടണുകളില്ല. കാരണം അവയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തേക്കില്ലാത്ത തരം ഉപയോക്താക്കളെ ലക്ഷ്യം വെച്ചാണ് ഇത് എത്തുന്നത്. മറ്റു പല ക്യാനൺ ക്യാമറകളിലും ഉള്ളതുപോലെ ഇന്റലിജന്റ് മോഡ് ഇതിലുമുണ്ട്. ഉചിതമായ സെറ്റിംഗ്സ് ക്യാമറ തന്നെ സെലക്ട് ചെയ്തെടുക്കും. അടുത്ത കാലത്തിറങ്ങിയ ക്യാനൺ ക്യാമറകൾ കമ്പനിയുടെ വിചിത്രമായ ഒരു തീരുമാനം കൊണ്ട് മുടന്തുകയായിരുന്നു. വീഡിയോ ഷൂട്ടിങ്ങിൽ സെക്കൻഡിൽ 24 ഫ്രെയിം ഷൂട്ട് ചെയ്യാനുള്ള ശേഷി നൽകാതിരിക്കുകയാണ് കമ്പനി ചെയ്തത്. നിശിതമായ വിമർശനമാണ് ഇതിനെതിരെ ഉയർന്നതും. എന്തായാലും M200 ബോഡിയിൽ ക്യാനൺ 4K 24 frames per second ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നു. മറ്റെന്തിനേക്കാളും വിലയായിരിക്കും EOS M200 പ്രധാന ആകർഷണീയത. കിറ്റ് ലെൻസ് ആയ 15-45 mm ഒപ്പം വാങ്ങുമ്പോൾ $549 ആയിരിക്കും വില. ഇന്ത്യയിലെ വില പ്രഖ്യാപിച്ചിട്ടില്ല. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.